എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ദാ ഞങ്ങൾ നല്ല അടിപൊളി ഒരു യാത്രയിലാണ്. നമ്മുടെ ഇന്നത്തെ സാരഥിയും നമ്മുടെ ബീചേട്ടൻ തന്നെയാണ്, നമ്മുടെ മിനി ചേച്ചി ദാണ്ടേ. അങ്ങനെ അടിപൊളി കുറച്ച് ദൃശ്യങ്ങൾ ഇങ്ങനെ ക്യാമറയിൽ ആക്കിക്കൊണ്ടിരിക്കുന്നു. അലിൻ ഇന്ന് റെസ്റ്റിലാണ്, അവൻ്റെ ക്യാമറയുടെ ബാറ്ററി ഡൗൺ, അത് ചാർജിങ്ങിൽ നിഷയുണ്ട്, അലീന ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ദാ ഈ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇത് അല്ലുല എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ നല്ല മനോഹരമായിട്ടുള്ളൊരു വലിയ പാറ കെട്ടുകളുടെ, അതും വളരെ മനോഹരമാണ് ഈ പാറക്കെട്ടുകളുടെ ഷേപ്പ് കാണാൻ. ആ ഒരു സ്ഥലത്തൂടാണ് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ തബൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്ഥലത്തോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ അതിമനോഹരമായിട്ടുള്ള ഈ പാറയുടെ ചില ദൃശ്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദാ സൈഡിലത്തെ ഒക്കെ ദൃശ്യങ്ങൾ കണ്ട് എത്ര മനോഹരമാണെന്ന് നോക്കിയത്. ഇത് അല്ലുല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചില ദൃശ്യങ്ങളാണ്. അതായത് ഈ ഒരു പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഓരോ പ്രാവശ്യം നമ്മൾ ഈ പാറയെ നോക്കുമ്പോഴും നമുക്ക് ചില ചില നല്ല ഡിസൈനുകൾ നമ്മുടെ ദൃശ്യങ്ങളിൽ അതിങ്ങനെ ഉൾപ്പെടുത്താൻ, അതായത് നമ്മളിങ്ങനെ കാണുമ്പോൾ ദാ നോക്കിയേ എന്തൊക്കെയോ നമ്മൾ എവിടെയോ കണ്ടുപോയ ചില ഷേപ്പുകളുടെ, ദാ കണ്ടോ നല്ല വലിയ കൂറ്റൻ അമ്പലങ്ങളോ ചില പള്ളികളുടെ ഒക്കെ ഷേപ്പുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി മറയുന്ന ഒരു നല്ല ദൃശ്യമാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. കണ്ടോ, ഇതാണ് സൗദി അറേബ്യയിലെ അല്ലുല എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഇതിൻ്റെ ചില അടിപൊളി ദൃശ്യങ്ങൾ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ദാ നമ്മൾ ഈ കാണുന്നത് അല്ലുലയിലുള്ള അതിപ്രശസ്തമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് സെക്കൻഡ് സെഞ്ചുറിയിലെ നബദികളുടെ അടിപൊളി എൻജിനീയറിങ്ങും അതുപോലെ തന്നെ അവരുടെ എഴുത്ത് ഭാഷകളെ ഒക്കെ കാണാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പം ഈ നിൽക്കുന്നത്. അതായത് ഈ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് മുമ്പേ ഒരു വ്ലോഗ് ചെയ്തിരുന്നു, നമ്മുടെ മോശയുടെ കിണർ ഇല്ലേ, ആ സമീപ പ്രദേശം തന്നെയാണ്, അതിനടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണിത്. അതായത് ഈ നബദികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ തലസ്ഥാനം, അതായത് ഇവർ ജോർദാനികളാണ്, ജോർദാനിൻ്റെ പെട്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബിസിനസ്സിനൊക്കെ പോയിട്ടുള്ള നബദികളുടെ ചില, അതായത് അവരുടെ നിർമ്മിതികളാണ് ഈ അല്ലുലയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. ദാ കണ്ടോ, അപ്പം നമ്മൾ കണ്ട ഇത് ഇവരുടെ വാസസ്ഥലങ്ങളും അതുപോലെ തന്നെ ശവകുടീരങ്ങളും ഒക്കെ ഇവർ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇത് രണ്ടാം സെഞ്ചുറി, അതായത് ആ ഒരു സമയത്ത് തന്നെ ഇത്രയും വലിയ പടുകൂട്ടൻ പാറയിൽ, കണ്ടോ നല്ല രീതിയിൽ ഉള്ള വാസസ്ഥലങ്ങളും അതുപോലെ തന്നെ അവരുടെ ശവകുടീരങ്ങളും ഒക്കെ അവരന്നേ ഈ പടുകൂറ്റൻ പാറ തുരന്ന്, അതായത് ഒറ്റ പാറയിലാണ് ഈ നിർമ്മിതികളൊക്കെ അവരുണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒന്നോ രണ്ടോ ഗുഹകളോ ഒന്നുമല്ല, നൂറിന് മേളിൽ ഇതുപോലുള്ള അവരുടെ വാസസ്ഥലങ്ങളും വലിയൊരു എന്തോ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ തന്നെ ഈ പ്രദേശങ്ങളിൽ നമുക്ക് കാണാം. അതായത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇവിടുത്തെ ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ അല്ലുലയിലുള്ള മദൻസാല എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നാൽ ഇവരുടെ എല്ലാ രീതിയിലും ആ പഴയ കാലത്തുള്ള എല്ലാ നിർമ്മിതികളും, അത് വലിയ കൊട്ടാര സദൃശ്യമായിട്ട് ഒറ്റ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ സ്ഥലത്ത് ഇതാ കണ്ടോ അന്നത്തെ അവരുടെ ശൈലികൾ, അവരുടെ ആ കണ്ടോ ശൈലികളൊക്കെ ആ ഭിത്തിയിലൊക്കെ കൊത്തിവെച്ച് അതിൻ്റെ ശേഷിപ്പുകളാണിപ്പോൾ ഉള്ളത്. അതിലൊത്തിരിയും പല ഭൂകമ്പങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ നഷ്ടപ്പെട്ടു എങ്കിലും ഇതാ കണ്ടോ ഇതിനെ, ഈ സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നത് അവരുടെ ശവകുടീരങ്ങളായിരുന്നെന്നാണ് പറയുന്നത്. ഇതൊക്കെ നബദികളുടെ ആ സംസ്കാരം നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അല്ലുല. അല്ലുലയിലെ നമ്മൾ ഉടനീളം കാണുന്നത് ഇതുപോലെയുള്ള അടിപൊളി ചില വാസസ്ഥലങ്ങളും ശവകുടീരങ്ങളും അവരുടെ അന്നത്തെ സംസ്കാരങ്ങളൊക്കെ നമുക്ക് കണ്ടു പഠിക്കാൻ തക്കവണ്ണം ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ലഭ്യമാണ്. വലിയ പാറകൾ തുരന്നാണ് ഇവർ ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇതാ നോക്കിയേ, ഇത് അടുപ്പിച്ചടുപ്പിച്ച് പല പല കാര്യങ്ങളാണ് ഞാനീ കാണിക്കുന്നത്. ഒന്നിനു ശേഷം അടുത്തതായിട്ടിങ്ങനെ ഇതാ കണ്ടോ അവരുടെ ആ കണ്ടോ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ഡിസൈനുകളൊക്കെ കണ്ടോ,
ആ പണ്ട് കാലത്തെ യാതൊരു മിഷണറികളും ഇല്ലാത്ത സമയത്താണ് ഇവരിത് ചെയ്തെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രണ്ടാം നൂറ്റാണ്ടിലെ ചില പണികളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ വലിയ മിഷണറികളൊക്കെ വെച്ച് തുരന്ന് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാമെന്ന് പറയാം. പക്ഷേ ഈ വലിയ പാറ ഇത്രയും തുരന്നുള്ളിൽ ഇതുപോലെ ചെയ്യണമെങ്കിൽ അവരുടെ വലിയ അവരുടെ ആ കഠിന അധ്വാന അവരുടെ ആ സ്വഭാവം നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ജോർദാനിലെ പെട്രോ തലസ്ഥാനമായി കച്ചവടത്തിനായി നീങ്ങിയിരുന്ന നബദികളുടെ ഒരു സംസ്കാര ശേഷിപ്പാണ് ഇത്. ജോർദാനിൽ നിന്നും ഏകദേശം 800 കിലോമീറ്റർ ഇപ്പുറം ആണ് ഈ സ്ഥലം. ഇവരുടെ ഏറ്റവും വലിയ നിർമ്മിതികളുള്ളത് ഹെഗ്ര അല്ലെങ്കിൽ മദൻസാലയിലാണ്. അല്ലുലയിലാണ് ഈ സ്ഥലങ്ങളെല്ലാം. 100-ലധികം ഗുഹകളാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതും വളരെ ഭംഗിയുള്ള കൊട്ടാര സദൃശ്യമായ ഒറ്റ പാറയിൽ നിർമ്മിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ഇതാ കണ്ടോ, ഇപ്പോൾ ഇവിടെ സൗദി ഗവൺമെൻറ് നമുക്കിവിടെ അതായത് ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഇവിടെ അല്ലുലയിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ടൂറിസം. സൗദി അറേബ്യയുടെ ഇപ്പം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് അല്ലുല. അതിലെ ഒരു പാർട്ട് മാത്രമാണിത്. അതിൻ്റെ പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണണമെങ്കിൽ മദൻസാലയിലാണ് നമുക്ക് പോകേണ്ടത്. അവിടെ എല്ലാം നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പം ജോർദാൻ പെട്രോയിൽ നിന്നും നബദികൾ സഞ്ചരിച്ച പാതയിൽ ഉള്ള അവരുടെ വീടുകളെ, ശവകുടീരങ്ങളെ എല്ലാം ഇവിടെയുണ്ട്. പെട്രോയിൽ നിന്നുള്ള വഴികൾ ഇവിടെ വലിയ, അതായത് ആ വഴികളിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അവർ ജോർദാനിൽ നിന്ന് വന്ന വഴികളൊക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാം ക്ലിയറായിട്ട് ഇവിടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ നിർമ്മിതികളൊക്കെ ഈ ഒരവസ്ഥയിലായിരിക്കുന്നത്, വലിയ ഭൂകമ്പങ്ങളൊക്കെ ഇവിടെ വന്ന് അവരുടെ വാസസ്ഥലങ്ങളും ഇതൊക്കെ നമ്മൾ ഈ കാണുന്ന രീതിയിലായിപ്പോയതാണ്. വളരെ ഇപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. അടുത്ത നല്ല വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടൻ വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.